നമസ്കാരം. ഹിറ്റ്ലറെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. പിതാവ് ജൂതനായിട്ടും ഹിറ്റ്ലർ ജൂതരെ വെറുത്തത് എന്തിൻ്റെ പേരിലായിരുന്നുവെന്ന് ഇന്നും പലർക്കും സംശയമുള്ള ഒരു കാര്യം തന്നെയാണ്. ജൂതന്മാരോടുള്ള അന്ധമായ വിരോധം, വെറുപ്പ്, ഇതൊന്നും ഹിറ്റ്ലർ കണ്ടുപിടിച്ചതല്ല. മധ്യകാലം തൊട്ട് തന്നെ ജൂതന്മാർ മതപരമായ കാരണങ്ങളാൽ വേട്ടയാടപ്പെടുന്നുണ്ടായിരുന്നു. അടിച്ചമർത്തപ്പെടേണ്ട ഒരു അപഭ്രംശമായിട്ടാണ് അന്നത്തെ ക്രിസ്ത്യാനികൾ യഹൂദ വിശ്വാസത്തെ കണ്ടത്. അന്നൊക്കെ യഹൂദരെ തിരിച്ച് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് മടങ്ങി വരാൻ നിർബന്ധിക്കുകയും ചില തൊഴിലുകൾ ചെയ്യുന്നതിൽ നിന്ന് വിലക്കുകയുമൊക്കെ അവർ ചെയ്തിരുന്നു. 19-ാം നൂറ്റാണ്ടായപ്പോഴേക്കും മതത്തിന്റെ സ്വാധീനശക്തി ഇക്കാര്യത്തിൽ കുറഞ്ഞു വന്നു. എന്നാൽ ഹിറ്റ്ലറുടെ മനസ്സിലേക്ക് യഹൂദ വിരോധം കടന്നു വന്നത് എവിടെ നിന്നാണെന്നത് ഇപ്പോഴും വ്യക്തമല്ല. ദീർഘകാലം നീണ്ടുനിന്ന ഒരു വ്യക്തിത്വ പ്രതിസന്ധിയുടെ പരിണിത ഫലമായിട്ടാണ് അങ്ങനെ ഒരു മാനസികാവസ്ഥ ഉടലെടുക്കുന്നതെന്നതിൻ്റെ സൂചനകൾ മെയിൻ കാഫ് എന്ന ആത്മകഥയിലുണ്ട്. വിയന്നയുടെ ഒരു ചിത്രകാരൻ എന്ന നിലയിൽ കഴിഞ്ഞു പോകുന്ന 1908 മുതൽ 1912 വരെയുള്ള കാലഘട്ടത്തിലാണ് ഹിറ്റ്ലറുടെ മനസ്സിൽ അങ്ങനെയൊരു വികാരം അങ്കുരിക്കുന്നതെന്ന് തോന്നുന്നു. ചെറുപ്പം മുതൽ തന്നെ ജൂത വിദ്വേഷ ചിന്തകളുടെ വിത്തുകൾ ഹിറ്റ്ലറുടെ മനസ്സിൽ പാകപ്പെട്ടിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വിയന്നയിൽ ചിത്രം വരച്ചുകൊണ്ടിരുന്ന കാലത്ത് ജൂതന്മാരെ ഹിറ്റ്ലർക്ക് ഇഷ്ടമല്ലായിരുന്നു. എങ്കിലും അതൊരു നയമായി വികസിച്ചു കഴിഞ്ഞിരുന്നില്ല. കാരണം അന്ന് അയാൾ വരച്ചിരുന്ന ഛായാചിത്രങ്ങളിൽ മിക്കതും വാങ്ങിച്ചിരുന്നത് ജൂതനായ സാമുവൽ മോർഗൻസ്റ്റോർണൻ ആയിരുന്നു. ഹിറ്റ്ലർ തന്നെ പാതി ജൂതനായിരുന്നുവെന്നതാണ് മറ്റൊരു വാസ്തവം. തൻ്റെ ജൂത പാരമ്പര്യത്തിൽ ഹിറ്റ്ലർക്ക് ആത്മനിന്ദയും മനസ്താപവും ഒക്കെ ഉണ്ടായിരുന്നു. 1-ാം ലോക മഹായുദ്ധത്തിൽ ജൂതർ നടത്തിയ വിഷവാതക പ്രയോഗം മുതൽ ഹിറ്റ്ലർക്ക് ഗുഹ്യരോഗം സമ്മാനിച്ച യഹൂദ വേശ്യവരെ പല കാരണങ്ങളും ചരിത്രകാരന്മാർ അദ്ദേഹത്തിൻ്റെ അന്ധമായ യഹൂദ വിരോധത്തിനായി നിരത്തുന്നുണ്ടെങ്കിലും അതിനെ ഒന്നിനെയും സംശയാതീതമായി തെളിയിക്കുന്ന രേഖകൾ ഒന്നും തന്നെയില്ല. 2 ഓസ്ട്രിയൻ ചിന്തകരുടെ സ്വാധീന വലയത്തിലാണ് ഹിറ്റ്ലറുടെ രാഷ്ട്രീയം വികസിതമാകുന്നത് എന്ന കാര്യം പ്രസിദ്ധമാണ്. ആദ്യത്തേത് ജർമ്മൻ ദേശീയതാവാദിയായ ജോർജ് റിട്ടർ വോൺ ഷോണർ ആയിരുന്നു. ഓസ്ട്രിയയുടെ ജർമ്മൻ ഭൂരിപക്ഷ പ്രതീക്ഷകൾ ജർമ്മൻ സാമ്രാജ്യത്തോട് ചേർക്കപ്പെടണമെന്ന വാദമുഖം നിരത്തിയ ആളാണ് ഷോണർ. ജൂതർക്ക് ഒരിക്കലും പൂർണ്ണമായ അർത്ഥത്തിൽ ജർമ്മൻ പൗരന്മാരായിരിക്കാൻ കഴിയില്ല എന്നും അയാൾ കരുതി. 2-ാമത്തെ ആൾ വിയന്നയുടെ മേയറായിരുന്ന ക്യാൽ ല്യൂഗർ ആയിരുന്നു. ആൻറ്റി സെമിറ്റിസത്തിൻ്റെ പ്രാഥമിക പാഠങ്ങൾ ഹിറ്റ്ലർ അഭ്യസിക്കുന്നത് ആ ദർശനങ്ങളിൽ നിന്നാണ്. യഹൂദവിരോധം സാമൂഹ്യ പുരോഗതിക്ക് എന്നതായിരുന്നു അയാളുടെ ഒരു അംശം. മെയിൻ കാംഫിൽ ഹിറ്റ്ലർ ല്യൂഗറെ വിളിക്കുന്നത് എക്കാലത്തെയും ഏറ്റവും മഹാനായ ജർമ്മൻ മേയർ എന്നാണ്. അദ്ദേഹത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ 1933 അധികാരം കൈവന്നപ്പോൾ ഹിറ്റ്ലർ പ്രാവർത്തികമാക്കി. യുദ്ധത്തിൽ തോറ്റുവെന്ന് സമ്മതിക്കാൻ മറ്റുള്ള പല ജർമ്മൻകാരെ പോലെ ഹിറ്റ്ലർക്കും മനസ്സിലായിരുന്നു. എന്നാൽ ദൗർഭാഗ്യവശാൽ അതായിരുന്നു യാഥാർത്ഥ്യം. വഞ്ചിച്ചതാണ്, പിന്നിൽ നിന്ന് കുത്തിയതാണവർ എന്നൊക്കെയുള്ള ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ വലതുപക്ഷ ജർമ്മൻ ദേശീയത വൃത്തങ്ങളിൽ സജീവമായിരുന്നു അക്കാലത്ത്. യുദ്ധത്തിലല്ല ജർമ്മനി തോറ്റത്, സ്വന്തം പാളയത്തിനുള്ളിലെ ഒറ്റുകാരെ കൊണ്ടാണ് എന്നായിരുന്നു പ്രചാരണം. എന്നാൽ ആരൊക്കെയാണ് ഈ ഒറ്റുകാർ? ജൂതന്മാർ, ഡെമോക്രാറ്റുകൾ, കമ്മ്യൂണിസ്റ്റുകൾ. ഇതിൽ ജൂതന്മാരെ പറ്റിയുള്ള മുൻവിധി തീർത്തും തെറ്റായിരുന്നു. ജർമ്മൻ ഗവൺമെൻറ് നേരിട്ട് നടത്തിയ അന്വേഷണം പോലും തെളിയിച്ചത് അതുതന്നെയായിരുന്നു. 100,000-ത്തിലധികം വരുന്ന ജർമ്മൻ ഓസ്ട്രിയൻ ജൂതർ തങ്ങളുടെ മാതൃരാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി പോരാട്ടത്തിനിറങ്ങിയിരുന്നു. 1916 യുദ്ധവീരൻ ഓട്ടോ ഫ്രാങ്ക് അതിൽ ഒരാൾ മാത്രമായിരുന്നു. 1-ാം ലോക മഹായുദ്ധാനന്തരം ജർമ്മനി ആകെ കുത്തഴിഞ്ഞ അവസ്ഥയിലായി. ജർമ്മനിയിലെ ചക്രവർത്തി അരങ്ങൊഴിഞ്ഞതോടെ വിപ്ലവകാരികൾ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി തമ്മിൽ തല്ലാൻ തുടങ്ങി. ഇടതുപക്ഷം പലയിടത്തും അധികാരം പിടിച്ചെടുത്തു. മ്യൂണിക്കൽ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ബവേറിയ നിലവിൽ വന്നതായി വിപ്ലവകാരികൾ പ്രഖ്യാപനവും നടത്തി. ഇടതുപക്ഷക്കാരുടെ പ്രകോപനങ്ങൾ വലതുപക്ഷത്തെ വെറുപിടിപ്പിച്ചു. അവർ തുറന്ന പോരിലേക്ക് ഇറങ്ങി വന്നു. ഇടതുപക്ഷത്ത് നിരവധി പേർക്ക് ജീവ അപായമുണ്ടായി. ഈ ആക്രമങ്ങൾ ഹിറ്റ്ലറെ രസം പിടിപ്പിച്ചു. ഇക്കാലത്തും ഹിറ്റ്ലർ പട്ടാളത്തിൽ സേവനം അനുഷ്ഠിക്കുകയായിരുന്നു. ഹിറ്റ്ലർ ജൂതരെ രോഗാണുക്കൾ എന്ന് വിളിക്കുന്നത് 1920 രോഗങ്ങൾ പരത്തുന്ന അണുക്കളെ നിർമ്മാർജ്ജനം ചെയ്യാതെ രോഗങ്ങൾ നിയന്ത്രണാധീനമാക്കാൻ സാധിക്കില്ല എന്നയാൾ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു. നമ്മുടെ സമൂഹത്തിൽ നിന്ന് ജൂതചിന്ത നീക്കം ചെയ്യാതെ ജൂതരെ കൊണ്ടുള്ള ശല്യം തീരില്ല എന്നും ഹിറ്റ്ലർ ഒരിക്കൽ പറഞ്ഞിരുന്നു.
അക്കാലത്ത് ലോകത്ത് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഹിറ്റ്ലർ പഴിച്ചത് ജൂതരെയായിരുന്നു. എന്നാൽ തന്റെ ചിന്തകളിലെ വൈരുദ്ധ്യം ഹിറ്റ്ലറെ ഒട്ടും തളർത്തിയിരുന്നില്ല. അയാളത് തിരിച്ചറിഞ്ഞിരുന്നില്ല എന്നതാവും സത്യം. കാരണം മുതലാളിത്തത്തിന്റെ പേരിൽ ജൂതരെ കുറ്റപ്പെടുത്തിയ അദ്ദേഹം അതേസമയം തന്നെ കമ്മ്യൂണിസം എന്ന വിപത്തിനും അവരെ തന്നെ പഴിചാരിയിരുന്നു. എന്നാൽ വാസ്തവത്തിൽ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ബഹുഭൂരിപക്ഷവും യഹൂദരായിരിക്കുമ്പോൾ തന്നെ അണികളിൽ അവർ ഒരു ന്യൂനപക്ഷം മാത്രമായിരുന്നു. ജൂത കമ്മ്യൂണിസ്റ്റുകൾ എന്ന വാദം സോവിയറ്റ് യൂണിയനെതിരെയുള്ള യുദ്ധത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയിരുന്നു. ആ പേരും പറഞ്ഞാണ് രണ്ടാം ലോക മഹായുദ്ധത്തിലെ സോവിയറ്റ് തടവുകാരെ ഹിറ്റ്ലർ പീഡിപ്പിച്ചത്. അതേസമയം ഹിറ്റ്ലറുടെ ജൂത വിദ്വേഷത്തിന്റെ ഇരയായത് 60 ലക്ഷം പേരാണ്. യൂറോപ്പിലെ യഹൂദ ജനസംഖ്യയുടെ 1/3 വരും അത്. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ് ഹിറ്റ്ലർ മരിച്ച് പിന്നെയും നിരവധി വർഷക്കാലം ജർമ്മൻ സർക്കാർ ജൂതരോട് പ്രവർത്തിക്കപ്പെട്ട ക്രൂരത സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല. ഒടുവിൽ 10 ആണ്ടുകൾക്കിപ്പുറം 2005 മെയ് 10 ജൂതരായ ഇരകൾക്ക് ബെർലിനിൽ ഓഷ്വിറ്റ്സ് മെമ്മോറിയൽ എന്ന പേരിൽ ഒരു സ്മാരകം ഉയരുന്നത്. ഹിറ്റ്ലറുടെ ശവകുടീരത്തിൽ നിന്ന് അധികം ദൂരെയല്ലാതെയായിരുന്നു അത്. വെബ് ഡെസ്ക്, തത്വമേനുസ്.